നമസ്കാരം സുഹൃത്തുക്കളെ. ടെൻത് മെയിൻസ് ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ഡേ 61 ആയിരുന്നേ ഇന്ന്. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. പരീക്ഷ എഴുതി നോക്കാം. പരീക്ഷ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇടും. പഠിക്കാനുള്ള പോർഷൻസും തരും. പഠിക്കാനുള്ളത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളത് മനസ്സിലാക്കി പഠിച്ച് പരീക്ഷ എഴുതും എന്ന് തന്നെയാണ് ഞാൻ എന്നും വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എക്സാമിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. എൻ്റെ പേര് അശ്വതി. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫാമിലി മെമ്പർ ആയാലല്ലേ നമുക്ക് ഒരു ബിഗ് ഫാമിലി ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. BCCI സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, BCCIയുടെ ആസ്ഥാനം മുംബൈയാണ്. രണ്ടാമത്തെ പ്രസ്താവന, BCCI നിലവിൽ വന്നത് 1930. മൂന്നാമത്തെ പ്രസ്താവന, BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. നാലാമത്തെ പ്രസ്താവന, BCCIയുടെ സെക്രട്ടറിയായ ആദ്യ മലയാളിയാണ് SK നായർ. ഇതിൽ ഒരു പ്രസ്താവന തെറ്റാണ്, അതേതാണെന്ന് കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ്? സുനിൽ വത്സൻ, സഞ്ജു സാംസൺ, ശ്രീശാന്ത്, കൃഷ്ണചന്ദ്രൻ. മൂന്ന്, താഴെ പറയുന്നവയിൽ ഏത് വാതകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് സ്വതന്ത്രമാക്കുന്നത്? സ്വതന്ത്രമാകുന്നത് ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നാല്, താഴെ പറയുന്നവയിൽ എന്താണ് കൊയാഗുലേഷൻ പ്രക്രിയയിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ചേർക്കുന്നത്? കുമ്മായം, ആലം, ചുണ്ണാമ്പ്, ഉപ്പ്. അഞ്ച്, കോസ്മോസ് എന്നത് ചുവടെ തന്നിരിക്കുന്നവരിൽ ആരുടെ പുസ്തകമാണെന്ന് കണ്ടെത്തുക. വാൾട്ടർ ജി റോസൻ, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്, ബീർബൽ സാഹ്നി, റേച്ചൽ കേഴ്സൺ. ആറ്, സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികൾ, തൃതീയ ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ, വിഘാടകർ. ഏഴ്, സ്രാവും സക്കർഫിഷും തമ്മിലുള്ള ജീവി ബന്ധം ഏതാണെന്ന് കണ്ടെത്തുക. പരാദജീവനം, സഹോപകാരിത, കമൻസാലിസം, ഇരപിടുത്തം. എട്ട്, ചുവടെ തന്നിരിക്കുന്ന ജോഡികൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോഫൈറ്റുകൾ, ജീവികളെ ആഹാരമാക്കുന്ന സസ്യങ്ങൾ വീനസ് ഫ്ലൈട്രാപ്പ് അതിന് ഉദാഹരണം, ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റ്, പിന്നെ സസ്യലോകത്തെ ഉഭയജീവികൾ ബ്രയോഫൈറ്റുകൾ. അപ്പൊ ഈ നാലെണ്ണത്തിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്ന. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. ഒൻപത്, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. പത്ത്, നന്മ എന്ന പദം പിരിച്ചാൽ? ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതിക്കോളാം. പതിനൊന്ന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ മോഡൽസ്. വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. ഷുഡ്, മൈറ്റ്, വുഡ്, കുഡ്. പന്ത്രണ്ട്, ഹി ഡാഷ് നോട്ട് ചലഞ്ച് മീ. ഡെയറിൻറ്റ്, ഡെയർ, ഡെയേഴ്സ്, ഡ്യൂറിങ്. പതിമൂന്ന്, 19 കുട്ടികളുടെ ശരാശരി ഭാരം 31 കിലോഗ്രാം ആണ്. പുതിയൊരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം 30.7 കിലോഗ്രാം ആയി കുറഞ്ഞു. എന്നാൽ പുതിയ കുട്ടിയുടെ ഭാരം എത്രയാണ്? ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതിക്കോളാം. പതിനാല്, ആദ്യത്തെ 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 19, 17, 20, 21.
15. 7 ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 135, 119, 105, 126. അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങള്. ഉത്തരങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കുക. എന്തായാലും ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാവേ. ആദ്യത്തെ ചോദ്യം, ബി സി സി ഐയെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. ബി ആണ് തെറ്റായിട്ടുള്ളത്. ബി സി സി ഐ നിലവിൽ വന്നത് 1928. രണ്ട്, ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ക്രിക്കറ്റിൽ കളിച്ച ആദ്യ മലയാളി ആരാണ്? ശ്രീശാന്ത് ആണ്, ശ്രീശാന്ത്. മൂന്ന്, താഴെ പറയുന്നവയിൽ ഏത് വാതകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിഘടിപ്പിച്ച് സ്വതന്ത്രമാകുന്നത്? ഓക്സിജൻ ആണ്, ഓക്സിജൻ എ. നാല്, താഴെ പറയുന്നവയിൽ എന്താണ് കൊയാഗുലേഷൻ പ്രക്രിയയിൽ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ചേർക്കുന്നത്? ആലമാണ്, ആലം ബി. അഞ്ച്, കോസ്മോസ് എന്നത് ആരുടെ ചുവടെ തന്നിരിക്കുന്നതിൽ ആരുടെ പുസ്തകമാണെന്ന് കണ്ടെത്തുക? അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെതാണ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആറ്, സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ. ഏഴ്, സ്രാവം സക്കർഫിഷും തമ്മിലുള്ള ജീവി ബന്ധം ഏതാ? കമൻസാലിസ് ആണ്, കമൻസാലിസം. എട്ട്, ചുവടെ തന്നിരിക്കുന്ന ജോഡികൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്, മേൽപ്പറഞ്ഞവയെല്ലാം, മേൽപ്പറഞ്ഞവയെല്ലാം. ഒൻപത്, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്? അതി അധികം അന്തമാണ് അത്യന്തം, ഡി ആണ് ഉത്തരം. പത്ത്, നന്മ എന്ന പദം പിരിച്ചാൽ, നന്മ എന്ന പദം പിരിച്ചാൽ നൽ അധികം മായാണ് നന്മ, എ ആണ് ഉത്തരം. പതിനൊന്ന്, ഫിലിൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ മോഡൽ. വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. കഴിയുന്നില്ല, കഴിഞ്ഞില്ല എന്നുള്ള മീനിങ് ആണ് കുഡ്. സ്റ്റോമിന് ശേഷം ടെലിഫോൺ യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം, ഹി ഡാഷ് നോട്ട് ചലഞ്ച് മീ. ഹി ഡെയർ നോട്ട് ആണ്, ഡെയർ നോട്ട് ചലഞ്ച് മീ. അടുത്ത ചോദ്യം, 19 കുട്ടികളുടെ ശരാശരി ഭാരം 31 kg ആണ്. പുതിയൊരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം 30.7 kg ആയിട്ട് കുറഞ്ഞു. 31 അത് 30.7 kg ആയിട്ട് കുറഞ്ഞു. എന്നാൽ പുതിയ കുട്ടിയുടെ ഭാരം, പുതിയ കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ ആദ്യ ശരാശരി എടുക്കുക. ആദ്യ ശരാശരി 31 kg ആണ്. മൈനസ്, ഇപ്പോൾ പുതിയതായിട്ട് എത്ര പിള്ളേരുണ്ട്? 19 പിള്ളേരുണ്ടായിരുന്നു, ഒരാൾ കൂടി വന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ന്യൂ നമ്പർ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ന്യൂ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 20. 20 × ചേഞ്ച് ഇൻ ശരാശരി, ചേഞ്ച് ഇൻ ശരാശരി എത്രയാണ്? ചേഞ്ച് ഇൻ ആവറേജ് 30 − 30.7. ചേഞ്ച് എത്രയാണ്? 0.3 ആണ്, 0.3. ഇത് ചെയ്യുമ്പോഴത്തേക്കും പുതിയ കുട്ടിയുടെ ഭാരം കിട്ടും. 31 − 20 × 0.3. 20 × 0.3 എന്ന് പറയുന്നത് 6. അപ്പോൾ 31 − 6 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. 31 − 6 എത്രയാണ്? 25. 25 ആണ് ആൻസർ. 25 kg ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യത്തെ 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 20. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N+1/2 ചെയ്താൽ മതി. N+1/2. അപ്പം 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പം 31 + 1/2, 40/2, 20 ഉത്തരം. 20. അപ്പം N എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N+1/2 ചെയ്താൽ മതിയെ, അല്ലെങ്കിൽ പകുതി + 1 അങ്ങനെ എടുത്താലും മതി. പകുതി + 1. അടുത്ത ചോദ്യം, 7 ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? ഉത്തരം 126. 7 ആദ്യ 35 ഗുണിതങ്ങൾ, അതായത് 7, 14, 21 അങ്ങനെ 35 ഗുണിതങ്ങൾ, 35 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 245. അപ്പൊ ഇതിന്റെ ശരാശരിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ശരാശരി ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സം ബൈ നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ ബൈ നമ്പർ. ഇതിന്റെ സം എടുക്കണം, അതായത് 7+14+21+2 വരെയുള്ള സം എടുക്കണം. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് സം കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? N/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം, അതായത് 7+245 AP ആണ്. N/2, എൻ എത്രയാണ്? 35 ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 35/2 × 245 + 7 എത്രയാണ്? 252.
ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പം 4410 എന്ന് വരും. അപ്പം സമ്മ എത്ര കിട്ടും? 4410. ടോട്ടൽ നമ്പർ എത്രയാ? 35. അപ്പോൾ 4410 ഡിവൈഡ് ബൈ 35 126 ആണ് ശരാശരി, 126. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.